പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു താലിബാൻ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ധനമന്ത്രി പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ 200 കോടിയോളം രൂപയാണ് അഫ്ഗാനിസ്ഥാനു വേണ്ടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത്. ഇതിനാണ് അഫ്ഗാൻ ഭരണകൂടമായ താലിബാൻ ഇന്ത്യക്ക് നന്ദി പറഞ്ഞ്, കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ സാധാരണക്കാരെ ഉന്നമിട്ടുള്ള ബഡ്ജറ്റാണ് ഇത് എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. സാധാരണക്കാർക്ക് ഗുണകരമാവുന്ന ധാരാളം പ്രഖ്യാപനങ്ങളാൽ ബഡ്ജറ്റിൽ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്നതിലാണ് കാര്യമിരിക്കുന്നത്. പക്ഷേ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ന്യൂനപക്ഷങ്ങളുടെ പല അവകാശങ്ങളും എടുത്തു കളഞ്ഞത് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് തുക ഏകദേശം പകുതിയാക്കി തന്നെ വെട്ടിച്ചുരുക്കിയിരുന്നു. ഇതിൽ ന്യൂനപക്ഷ വകുപ്പ് ആശങ്ക അറിയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിലും മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും സമ്മിശ്രമായ പ്രതികരണം ഈ ബഡ്ജറ്റിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഭരണകൂടം, തീവ്രവാദികളുടെ ഭരണകൂടം എന്ന് തന്നെ പറയാം, ഈ ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഈ ഒരു അവസരത്തിൽ ഉയരുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികൾ ഭരണം കൈയാളുന്ന താലിബാൻ ഇന്ത്യ സഹായം നൽകിയത് എന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി എക്കാലവും വളരെ മികച്ച ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത്. അഫ്ഗാൻ ജനത എന്നും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത ഒരു ജനതയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാൻ കൊടുക്കുന്നതിലും സപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ ജനത ഇന്ത്യക്കാണ് നൽകുന്നത്. അതായത് ഒരു ക്രിക്കറ്റ് കളി ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വന്നെങ്കിൽ പോലും ആ കളിയിൽ പോലും അഫ്ഗാൻ ജനത സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതിന്റെ വീഡിയോകളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ നാം ധാരാളം കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയുമായി എന്നും സൗഹൃദ രീതിയിൽ പോയിരുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നു എന്നതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ കൈയൊഴിയാൻ തങ്ങൾ തയ്യാറാവില്ല എന്നതാണ് ഇന്ത്യ ഇതിലൂടെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം മുറിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അഫ്ഗാനിസ്ഥാന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ പ്രാകൃതമായ ഒരു ഭരണമാണ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ത്രീകളുടെ അവകാശങ്ങളെ അവർ അടിച്ചമർത്തുകയാണ്. സർവകലാശാല എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കിക്കൊണ്ടുള്ള അഫ്ഗാൻ സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇത്തരത്തിലൊരു പ്രാകൃത ഭരണമാണ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിലും ആ ജനതയോട് ഇന്ത്യക്ക് എന്നുമുള്ള ഐക്യദാർഢ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം ധനമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ അഫ്ഗാനിസ്ഥാനു വേണ്ടി 200 കോടി രൂപ നീക്കിവെച്ചതിലൂടെ ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത്.